ഹായ്. ഞാനും അമ്പാടിയും ദാ ശിവാനിയും കൂടെ നമ്മൾ മൂന്നുപേരും കൂടെ ഒരു സ്ഥലം വരെ പോണേ. പോയിട്ട് അവിടുത്തെ വിശേഷം അവിടെ കാണിച്ചുതരാം. ബാ ബാ. അയ്യോ, ശിവാനിയുടെ പുറത്ത് എന്തുവാ? ശിവാണി ഇപ്പൊ തറയക്കിടന്നെ അമ്മി. പോട്ട് പോട്ട് പോട്ട്, രാജാറാണിയും പോട്ടെ. ശിവാനി പോണ വഴിയാണ് നമ്മളെ നമ്മളെ വഴി. പോ ശിവാനി, പോട്ട് ശിവാനി. അമ്പാടി ശിവാനിയെ പിടിക്കാൻ പോയി. ഇവിടെ ഒരു കുളമുണ്ടേ, കുളമുണ്ട്, ഒരു കാവുണ്ട്. അപ്പൊ നമ്മൾ നമ്മളെ സ്പോട്ടിലെത്തി. എൻ്റെ കയ്യില് ചാക്കുണ്ട്, ചാക്കുണ്ട്, അറുപത്തിയുണ്ട്. അപ്പൊ നമ്മൾ നമ്മുടെ ഹണ്ടിങ് തുടങ്ങാൻ പോവുകയാണ്. ഇപ്പൊ പോച്ചയൊന്നുമില്ല, കംപ്ലീറ്റ് ഉണക്കല്ലേ. പോച്ചയൊന്നുമില്ല, നമ്മളെല്ലാം വെട്ടിക്കൂട്ട് പരിപാടിയാണ്. ഈ വെട്ടിക്കൂട്ടെന്ന് പറയുമ്പോഴത്തേനും മറ്റേ വട്ടയിലയും പെരിയണത്തിൻ്റെ ഇലയും എല്ലാം കൂടെയൊക്കെ വെട്ടിക്കൂട്ടിയിട്ട് ചാക്കിലാക്കി അങ്ങ് കൊണ്ടുപോകും. കാണിച്ചു തരാം, ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. ഒന്നും ഇല്ല, എല്ലാം തീർന്നു. ഓരോരുള്ളതെല്ലാം ഞാൻ തന്നെ വെട്ടിയത്, ഞാനില്ല, നമ്മള് തന്നെ വെട്ടിയത്. വട്ട കുറച്ചേ വെട്ടുള്ളൂ കേട്ടാ, പെരിയണം വെട്ടാം. വെട്ടിക്കോ ശും അമ്പടി, വട്ട കുറച്ച് മതി കേട്ടാ. പെരിയണമില്ലേ, പ്രത്യക്ഷക്കത്തോട്ടം. തോട്ടമായിട്ടൊന്നും ഇല്ല, പക്ഷെ ഒരുപാടുണ്ട്, അറ്റത്തോട്ടമൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. മരുഭൂമിയാണൊക്കെ ഉണങ്ങിപ്പോയി ഇവിടെ. എന്തുമാത്രം പോച്ചുണ്ടായിരുന്നെന്ന് അറിയാമോ? ഒന്നുമില്ല, ഇപ്പൊ വന്നു വന്നു. ഉള്ളതൊക്കെ കരിഞ്ഞും പോയി, നിൽക്കുന്നൊക്കെയാണ് വെയിലടിച്ചിട്ട്. കണ്ട, നല്ല പച്ചയുള്ള ഇലയായിരുന്നു, ഇപ്പൊ നിൽക്കുന്നൊക്കെയാണ് കരിഞ്ഞു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ കുളം ഉണ്ടെന്ന്, രണ്ട് കുളമുണ്ട്. ഒന്ന് മറ്റേ നമ്മൾ പോത്തിരിയൊക്കെ കൊണ്ടിടുമല്ലോ ഒരു കുളം, ആ കുളം. രണ്ടാമത്തത് കുളിക്കാൻ പറ്റിയ വെള്ളമുള്ള കുളമാണ്. ഇവിടെ തന്നെ രണ്ടും, ഒന്ന് ആ സൈഡിലും ഒന്ന് ഈ സൈഡിലും. കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ ഫസ്റ്റ് കുളം. ഇത് ഇപ്പം തൊളിയേറി കിടക്കുന്നത് ഇപ്പം പോത്തിനെയൊന്നും കൊണ്ടിടത്തില്ല, അതുകൊണ്ടാണ്. നമുക്കും പോത്തില്ല, പിന്നെ അക്കരയുള്ളൊരു മാമനുണ്ട്, മാമന് പോത്തുണ്ടായിരുന്നു, ഇപ്പം അങ്ങേരും മിറ്റം തോന്നുന്നു. അതുകൊണ്ടത് ഇങ്ങനെ കിടക്കുന്ന ഉണ്ടാ. ആഴമുണ്ടെന്ന് അമ്പാടി പറഞ്ഞു കേട്ടാ, അവ ഇപ്പം തെളിയിച്ച് കാണിച്ചൊരു ആഴം ഉണ്ടാകുന്ന ഇല്ലെന്ന്. ഒരു കമ്പും കൊണ്ടതായിരിക്കുന്ന ആ കുത്തി ഇറക്ക് ഇറക്ക്. ആഴമുണ്ട്, ആഴമുണ്ട്, ആ ഇത്ര ആഴമുണ്ട്. ആ ആ കമ്പ് അമ്പാടി എത്ര ഉണ്ടായിരുന്നു കേട്ടാ, ആഴമുണ്ട്. അപ്പം ഇതാണ് ഫസ്റ്റ് കുളം. ഇനി വേറൊരു കുളമുണ്ട്, അത് കാണിച്ചു തരാം. ദേ ആ കേൾക്കുന്നതാണ് കിളികളുടെ കളകളാരവം. അമ്പാടി പറഞ്ഞോണ്ട പറഞ്ഞോണ്ട കളകളാരവം. ആ അപ്പൊ അറിയാ എന്തിടിയാ തുന്നം പോയാ ചുണ്ടിരിക്കുന്ന. ഇവിടെ നമ്മളൊരു കാഴ്ച ഉണ്ട് കേട്ടാ, റെയറായിട്ട് കിട്ടുന്നൊരു കാഴ്ചയാണ്. മറ്റേ പൊന്മാനില്ലേ, നീല പൊന്മാൻ, നല്ല നീല കളർ പൊന്മാൻ, അതിവിടെ എവിടെ? അയ്യോ ഇപ്പൊ ക്യാം ആ അതോരിക്കുന്ന കണ്ട കണ്ട കണ്ട. രണ്ടെണ്ണം ഉണ്ടായിരുന്നു നമ്മൾ വന്നപ്പം, പക്ഷെ ഇപ്പൊ ഒരെണ്ണത്തിനെ കാണുന്നില്ല.
ശിവാനി ബിസിയാണ്. ഇതെന്തരാണെന്നറിയാമോ? ഇതാണ് മറ്റേ കറക്കൊക്കെ ഇടുന്ന പട്ട. നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇങ്ങനെ ചീവിക്കൊണ്ട് പോവും. ഇത് എന്നിട്ടേ അമ്മാമ വെച്ച് ഉണക്കുന്നതാണ്. ഉണക്കിയിട്ടാണെന്ന് ഒന്ന് ഇടുന്നത്. ഭയങ്കരമാണ് ഓണം. അയ്യോ, ഞാൻ വെട്ടിയത് അങ്ങ് താഴെ പോയി. വെട്ടിയെടുത്തിട്ടുണ്ട്. നല്ല മണം ഓണം കണ്ട. ഇതെല്ലാം ഓരോരുത്തരെ വെട്ടിക്കൊണ്ട് വായിക്കുന്നതാണ്. ഇതാണ് സംഭവം. ആ, നല്ല മണം, സൂപ്പർ മണം. ഉണക്കിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ആ, കൈമുറിഞ്ഞു. അപ്പൊ നമുക്ക് ഇത്രയും പട്ട കിട്ടിയേ. ഞാൻ ഇത്രയും പട്ട അവിടെ നിന്ന് ചുരണ്ടി എടുത്ത്. ഞാൻ മാത്രമല്ല, അമ്പാടിയും കൂടെ ചുരണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരു ചാക്ക് പോച്ചയായി, ഇത്രയും പട്ടയായി, ശിവാനിയുടെ വയറ് നിറഞ്ഞ്. ഇനി നമുക്ക് വീട്ടിലോട്ട് പോവാം. ഓക്കെ, കം ഓൺ. ശിവാനി തിരികെ വീട്ടിലേക്ക് പോകും. ഞാൻ നമ്മളും പോണു. പട്ട ഇതിൻ്റെ അകത്ത് ഇരിപ്പുണ്ട് കേട്ടോ, കെട്ടി വെച്ച്. അയ്യോ, വെയിറ്റുണ്ടോ? നല്ല വെയിറ്റുണ്ട്. നിറച്ച് നിറച്ച് വന്നപ്പം വെയിറ്റുണ്ട്. പോവാ അമ്മക്ക്, ബാ. ഇപ്പൊ നമ്മള് വീടെത്തി. ഇവിടെയാണ് പോച്ച പാർക്കിംഗ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ജേണി ഇത്രേ ഉള്ളൂ. പുതിയൊരു എപ്പിസോഡിൽ കാണുന്നവരെ ബൈ.